നമസ്കാരം. മതസ്പർദ്ധ പടർത്തിയതിൻ്റെ പേരിൽ വീണ്ടും ഒരു കേസ് വന്നിരിക്കുകയാണ്. മറുകാടൻ എരപ്പാളി അയാളുടെ പേരിൽ അതിന് മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ്. ഇവിടെ പല കോടതികളുണ്ട്. ഏതൊരു പർട്ടിക്കുലർ കേസിൽ അയാൾ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ വീണ്ടും അപ്പുറത്തുള്ള കേസിൽ അയാൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ ആ കോടതിക്ക് അവകാശമുണ്ട്. അത് രണ്ടും രണ്ട് കേസുകളാണല്ലോ. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് ഈ മറുകാടൻ എരപ്പാളിയിൽ നിന്ന് വന്നിരുന്ന സകല വാർത്തകളും ഒരിക്കൽ പോലും മനസ്സിന് കുളിർമയുണ്ടാക്കുന്നൊരു വാർത്തകളും അയാൾ പടച്ചുവിട്ടിട്ടില്ല. നമുക്ക് നുണ പറയാം, അതുപോലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണ അങ്ങനെ പറയും. അങ്ങനെ വരുന്ന സമയത്ത് യുധിഷ്ഠിരൻ പോലും നുണ പറഞ്ഞിട്ടുണ്ട്, ധർമ്മയുദ്ധത്തിന് വിജയത്തിന് വേണ്ടിയിട്ട് അശ്വത്ഥാമ കുഞ്ഞരഹ അശ്വത്ഥാമ ഹതഹ, അതായത് അശ്വത്ഥാമാവ് മരിച്ചു, ദ്രോണർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് കുഞ്ഞരഹ എന്ന് പതുക്കെ പറഞ്ഞു. ഒരർത്ഥം നുണ, പകുതി നുണ, പക്ഷെ ധർമ്മ സംസ്ഥാപനാർത്ഥം ആണ് ആ നുണ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ തമാശകൾ പറയാം, കഥകൾ കെട്ടിച്ചമയ്ക്കാം, ഇത് ആരുടെയും നെഞ്ചത്ത് കുത്താൻ വേണ്ടിയിട്ടോ ആരുടെയും ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ടോ ആകരുത്. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് അതിനെ വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാകരുത്. പക്ഷെ ഇവിടെ ചെയ്തിട്ടുള്ളത് വ്യക്തികൾക്കെതിരെ, കൊച്ചു കൊച്ചു പ്രസ്ഥാനങ്ങൾക്കെതിരെ തൻ്റേതായിട്ടുള്ള രീതിയിൽ ഊഹിച്ചുണ്ടാക്കുന്ന പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ് വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് പുറത്തു വിട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ അതെല്ലാം അതിൻ്റെ ആകത്തുക ഇവിടെ മതസ്പർദ്ധയും ഇപ്പോൾ അതാണ് കണ്ടുവരുന്നത്. മതസ്പർദ്ധയുടെ ഭൂമികയിലേക്ക് കുറച്ചും കൂടിയും നമ്മുടെ കേരള സമൂഹത്തെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേരള സമൂഹം പ്രബലമായതുകൊണ്ട് ഏത് കാര്യത്തിൽ ഒരു നവോത്ഥാനകരമായിട്ടുള്ള കാര്യത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ ഉണർവുള്ള കാരണം കൊണ്ട് അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു മതസ്പർദ്ധ വിശേഷം പടുത്തുയർത്തിയിട്ട് അങ്ങനെ ഒരു തീ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് പടരാനുള്ള സാധ്യതയില്ല. പക്ഷെ എല്ലായിടത്തും കൊണ്ടിങ്ങനെ തീ വെച്ച് കഴിഞ്ഞാലോ, എവിടെയും തീ വെച്ചാലത് പടരും, കാട്ടു തീ പോലെ പടരും. പക്ഷെ ഇവിടെ അതിന് സാധ്യതയില്ല. ഏതായാലും അയാൾ ഈ മറുകാട് നിരപ്പാളി താൻ ജനിച്ചിട്ടുള്ള വംശം, താൻ ജനിച്ചിട്ടുള്ള മതം അതിനെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരെയാണ്, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൻ്റെ ആളുകളെ ഒരു ഡിലമ്മയിൽ പെടുത്തുകയാണ് ചെയ്തത്. അവരെ പറഞ്ഞു വിടുന്നു, കൊച്ചുകുട്ടികളുടെ പോലെ വിവേകത്തിന് അഭാവമുള്ള കുട്ടികളുടെ പോലെ നിങ്ങളൊരിക്കലും വിടരുത്, നിങ്ങൾ ചോദ്യം ചെയ്യണം. എന്തിനേറെ ഇവിടെയുള്ള സന്യാസവൃന്ദം അവരവരുടെ ലോകത്തിലാണ് അവർ വിഹരിക്കുന്നത്. മറ്റൊരു ലോകം അവർക്കില്ല, മറ്റൊരു ലോകത്തിലേക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യം അവർക്കില്ല. പിന്നെയുള്ള ഒരു ലോകം ഇവിടെ ഹിന്ദുക്കളുടെ ലോകമാണ്. ആ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രമാണ സംബന്ധിയായിട്ട് ഒരു കാര്യത്തിൻ്റെ ആവശ്യം അവർക്കില്ല. ഒരു മുസ്ലിം ആണെങ്കിൽ അവർക്ക് ഖുറാൻ അത്യന്താപേക്ഷിതമാണ്, ആയതുകൊണ്ട് ഉസ്താവതും അവിടെ ഒരു അൺഅവോയ്ഡബിൾ മെറ്റീരിയലാണ്. പള്ളിയും പട്ടക്കാരും അവരും ഒരു അൺഅവോയ്ഡബിൾ മെറ്റീരിയലാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കാര്യക്ക് കാരണം അവരുടെ പ്രമാണങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് സന്യാസിമാർ അവരെ വഴിക്ക് നീങ്ങുന്നു. അപ്പോൾ അതിനുള്ള കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ കാവ്യവസ്ത്രം കൊടുത്തത് ഞങ്ങളുടെ വീടിൻ്റെ പുറയിൽ വന്നിട്ട് അവിടെ വെള്ളം കോരാനും വിറക് പെട്ടാനുമല്ലേ, BJPയുടെ കൊടി പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടല്ലേ, അതായത് BJPയുടെ യൂത്ത് വിഭാഗമാണ്, അതല്ലെങ്കിൽ BJPയുടെ മറ്റേ പ്രായം ചെന്നവരുടെ വിഭാഗമാണ് സന്യാസിമാർ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. സന്യാസിമാർക്കൊരു മിഷനുമില്ല. യഥാർത്ഥ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ലോകത്തിൽ വിഹരിക്കുന്നവരാണ്. അവർക്കിങ്ങനെ മിഷൻ പ്രവർത്തനങ്ങളൊന്നും വിധിച്ചു വെച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക, ആ സമൂഹത്തിന് അനുസരിക്കുക, ഒരു ഫെഡറൽ സംവിധാനത്തോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നും സന്യാസിമാർക്കില്ല. അപ്പോൾ അത് പറഞ്ഞു പഠിപ്പിക്കേണ്ട സമയമല്ല. അപ്പോൾ അതുപോലും ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചാരത്തിൽ എത്തിച്ചു. സന്യാസിമാരെന്ത് ചെയ്യുന്നു, അവർ ഉണ്ടുറങ്ങി കഴിയുകയല്ലേ. അവർ പ്രതികരിക്കാത്തത് കൊണ്ട് ഇന്നുവരെ പ്രതികരിച്ചിട്ടില്ല, എന്നെപ്പോലെ ഒന്നോ രണ്ടോ ആൾക്കാരല്ലാതെ. അതിന് വലിയ വാല്യൂ ഇല്ല, ഒരാൾ രണ്ടാൾ മാത്രം പ്രതികരിച്ച് ഞാനറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ സുഖമായിട്ട് തടസ്സങ്ങൾ ഏതുമില്ലാത്ത
ഞാൻ ഒരിക്കലും മറ്റേ ഇവിടെ പോയ സമയത്ത് അബുദാബിയിൽ പോയ സമയത്ത് അവിടെ നിന്ന് എവിടേക്കോ റോഡ് വെട്ടിയിരിക്കുകയാണ്, എവിടേക്കാണെന്ന് എനിക്കറിയില്ല. അത് ഏകദേശം ഒരു 10-20-25 കിലോമീറ്റർ ഉണ്ട്. ആ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. ആ റോഡിൻ്റെ അങ്ങേ തലയ്ക്ക് പോകണം, അതായത് റോഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല റോഡാണ്, അവിടെ ചെന്ന് മലയാളികളുണ്ട് അവിടെ. അപ്പോൾ അവർ പറഞ്ഞു വെറുതെ ഒന്ന് ഓടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല, അപ്പുറത്ത് മരുഭൂമിയാണ് ഇപ്പുറത്ത് മരുഭൂമിയാണ്, നടുവിൽ റോഡ്, അതിങ്ങനെ മറ്റേ മൊസൈക്ക് കിട്ടാൻ പോലെയാണ് റോഡ് കിടക്കുന്നത്. ഓടിച്ചു പോകുമ്പോൾ അവിടെ വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നും, അതുപോലത്തെ റോഡ്. അതിൽ കൂടെ ഓടിച്ച സമയത്ത് ഉണ്ടായതൊരു അനുഭൂതിയാണ് ഇയാൾ അനുഭവിച്ചത്. ചോദിക്കാനും പറയാനും ആരുമില്ല, ആരും ഇതിൽ ഇറങ്ങി പുറപ്പെടുന്നില്ല. അവസാനം പി വി അൻവർ സാഹിബ് അവർ യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആളുകൾ ഗതികെട്ട് സഹികെട്ട് അവർ കംപ്ലയിൻറ്റ് കൊടുത്തു. അതുവരെ ഈ മുമ്പ് പറഞ്ഞ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന പോലെയായിരുന്നു. ഇടവും നോക്കേണ്ട, വലവും നോക്കേണ്ട, മുൻപിൽ നോക്കേണ്ട, പിൻപിൽ നോക്കേണ്ട, ഹോണും അടിക്കേണ്ട, ഇങ്ങനെ ഒരു കല്ലെടുത്തിട്ട് ആക്സിലേറ്ററുമ്പോൾ വെച്ചാൽ മതി, ഇങ്ങനെ പോയിക്കോളും. ആ ഒരു അവസ്ഥ എഴുതി ആൾക്കുണ്ടായിരുന്നു, ചോദിക്കാനും പറയാനും മാധ്യമം. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് ഇവിടെ പടുത്തു വിട്ടിട്ടുള്ള മതസ്പർദ്ധ നിസ്സാരമല്ല, അതിനെ പൂത്തൊലയുന്നൊരു കാലഘട്ടം വരാം എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ പുറകിൽ പ്രാർത്ഥനയുണ്ട്, വരാതിരിക്കട്ടെ എന്ന്. പിന്നെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് മുഴുവൻ എല്ലാം നേരെയാവില്ലല്ലോ. മനുഷ്യന്മാർ മതസ്പർദ്ധ വെച്ച് പുലർത്തിക്കൊണ്ട് രണ്ട് വിഭാഗമായിട്ട് നിന്ന് ഞാൻ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈശ്വരന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാനൊരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞോട്ടെ. അപ്പോൾ അതുകൊണ്ട് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോകൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു ഇയാൾ. ആ കേസിൽ ഈ ഭരണം മറുകാട് നിരപ്പാളി അയാൾക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. അതിൽ മുൻകൂർ ജാമ്യം തേടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള സ്കറിയ എന്ന് പറയുന്ന ഒരാൾ, നിലമ്പൂർ സ്വദേശിയാണ്, മിക്കവാറും ഒരു 10-50 വർഷത്തിന് ഇപ്പുറം വെച്ച് അവിടെ കുടിയേറിയ സമൂഹമായിരിക്കണം. അതുകൊണ്ട് ഞാൻ മറ്റേ മലബാറിലേക്ക് മുമ്പ് അതിൽ ക്രിസ്ത്യാനികളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും. എനിക്ക് വയനാടൻ സക്കറിയ എന്നൊരു സുഹൃത്തുണ്ട്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ വീട്? നത്തങ്കുനി. നത്തങ്കുനി എന്നോ തത്തങ്കുനി എന്നോ പറ്റുമോ? എവിടെയാണ് നാട്? അപ്പോൾ ഇത് പറഞ്ഞ് കോട്ടയത്ത് എവിടെയാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കയറിയിട്ടുള്ള ആൾക്കാരാണ് അവിടെയുള്ളത്. അത് ആ കൂട്ടത്തിൽ പെട്ട ആളായിരിക്കണം മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന നിലമ്പൂർ സ്വദേശി സ്കറിയ. ആ സ്കറിയാണ് ഇതിൽ പരാതി കൊടുത്തിട്ടുള്ളത്. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു, അതിനെനിക്ക് പരാതിയുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് നിലമ്പൂർ സ്വദേശിയായിട്ട് സ്കറിയയാണ് പരാതിക്കാരൻ. ജാമ്യമില്ലാ വകുപ്പാണ് അതിനകത്തും ചുമത്തിയിട്ടുള്ളത്. നിലമ്പൂർ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യം അതിന് വേണ്ടിയിട്ട് അവിടെ ജാമ്യം തേടിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ രസം 160 പരം കേസുകൾ, ചിലർ കൊണ്ട് 166 കേസ്. ഇപ്പോൾ ഈ മറുകാടൻ എരപ്പാളി തന്നെ ഒരു വീഡിയോ എന്ന് പറയേണ്ട, എനിക്കെതിരെ 160 കേസുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറയാം. ഇയാളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ കരഞ്ഞ് മുഖം വീർപ്പിച്ച്, നമ്മൾ കൊല്ലം നാടകങ്ങളുണ്ട് കബീർദാസ് പോലെയുള്ള ആളുകളുടെ നാടകങ്ങൾ, KPSCയുടെ അല്ല കേട്ടോ, അതിൽ പറയുന്ന ചില ഡയലോഗുകളുണ്ട്. അച്ഛനോട് മകൾ പറയുന്നു, ഭർത്താവിനോട് ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട് അമ്മേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അമ്മേ എന്നൊക്കെ പറയുന്ന ചില ജനങ്ങളെ മറ്റേ അവരുടെ വികാരം ഉണർത്താൻ വേണ്ടിയിട്ട് ഇയാൾ വികാരപരിതരാകും, ഇയാളൊരു വികാരിയായിട്ട് മാറും. ഇതുപോലെ ഇന്നലെ കണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 പുറത്തു വരാതിരുന്നത്? ആർക്കാണിത് കേൾക്കാൻ താല്പര്യം? ഇവിടെ പണ്ട് വലിയൊരു കേസുണ്ടായി കരുണാകരൻ്റെ കാലഘട്ടത്തിൽ, ഇച്ചരവാര്യർ ഹേബിയസ് കോർപ്പസ് എന്നുള്ള കാര്യം കേൾക്കുന്നത് അപ്പോഴാണ്. രാജൻ കേസ്, രാജനെ കാണാനില്ല, രാജനെ കൊന്നെന്ന് പറയുന്നു, രാജനെ പഞ്ചസാരയിൽ ഒക്കെ പൊതിഞ്ഞു കെട്ടി കക്കയത്തിലെ ഉരക്കുഴി ഡാമിനെ കൊണ്ട് തള്ളിയെന്നുകൊണ്ട് ഒന്നിനും തെളിവൊന്നും ആയിട്ടില്ല ഇതുവരെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ കരുണാകരൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അച്യുതമേനൊക്കെയും ഭരിക്കുന്നു, കരുണാകരൻ ആഭ്യന്തരമന്ത്രിക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പുതിയ തലമുറയ്ക്ക് അറിയില്ല, 7 തുടർച്ചയായിട്ട് ഭരിച്ച അടിയന്തരാവസ്ഥ കാലത്തൊക്കെ. അപ്പം അന്ന് ഈ രാജൻ്റെ കേസും പറഞ്ഞ് കോടതികളായിട്ടുള്ള കോടതികൾ മുഴുവൻ ഈശ്വരവാരി കയറി ഇറങ്ങി. അത് ഏറ്റെടുക്കാൻ പല പാർട്ടിക്കാരും ഉണ്ടായിരുന്നു,
കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ള ആൾക്കാരും അദ്ദേഹത്തിൻ്റെ സാഹിത്യകാരന്മാരും എല്ലാവരും ഏറ്റെടുക്കാറുണ്ടായിരുന്നു. അവരെല്ലാവരും തെരുവിലേക്ക് ഇറങ്ങി ഈശ്വരമാരിക്ക് വേണ്ടി കുറേ വിളികൾ ആരംഭിച്ചു. പിന്നെ ആ കുറേ വിളികളുടെ ശക്തി കുറഞ്ഞ് അവസാനമില്ലാണ്ടായി. അവസാനം ഈ കാര്യത്തെക്കുറിച്ച് ചെന്ന് ചോദിക്കുകയാണ്, ഏയ് നമ്മളാ ഈശ്വരവാരുടെ കാര്യം ശരിയായിട്ടില്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ മകനെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല, നമുക്കൊരു ധർണ നടത്തണ്ടേ, നമുക്കൊരു ഉണ്ണാവ്രതം നടത്തണ്ടേ? അവർ ചോദിക്കുന്നത് ഒന്ന് കൊണ്ടുപോകണം, കാലം കുറേ ആയില്ലേ. എനിക്കറിയാം, നേരിട്ട് ഞാൻ കേട്ടിട്ട് ഡയലോഗായി പറയുന്നത് ഒന്ന് പോടോ കാലം കുറേ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതുമോടിയിൽ ഈ മറുകാടൻ മറ്റേ എരപ്പാളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്നൊക്കെയും പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വലിയ രസം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറച്ചിലുകൾ മാത്രമാണുള്ളത്. 10 രൂപ കൊടുക്കില്ല. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഹിസംഗികളുടെ നിന്ന് 10 രൂപ കിട്ടുക നടക്കണ കാര്യമല്ല. അവർ അവരുടെ ബന്ധുമിത്രാദികളെ പോലും ചതിച്ച് പൈസ ഉണ്ടാക്കുന്നവരാ. അവർക്ക് അവകാശപ്പെട്ട പൈസ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ചതിച്ച് പൈസ ഇങ്ങോട്ട് കവർന്നെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അതങ്ങനെയായിപ്പോയി സമൂഹം അങ്ങനെയാണ്. ഞാനൊക്കെ അതിൻ്റെ രക്തസാക്ഷിയാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇയാളുടെ കാര്യത്തിലും ഇയാളുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിലാണ് ആൾക്കാർ കുറേ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. എല്ലായിടത്തും പോസ്റ്റുകൾ അവർ ഒട്ടിച്ചിട്ടെന്നാണ് പറയുന്നത്, ഇയാൾക്ക് മറ്റേ നീതി കൊടുക്കണമെന്ന് പറഞ്ഞത്. അതിനു മുമ്പ് ഇവരാ പോസ്റ്റിൻ്റെ അടിയിൽ ആരെയും എഴുതി വെച്ചെന്നായിരുന്നു, ഇയാളാൽ ചതിക്കപ്പെട്ട, ഇയാളാൽ അവഹേളിക്കപ്പെട്ട ആളുകൾക്ക് നീതി കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ? ഇയാൾക്ക് നീതി കൊടുക്കണം. അതെന്തിൻ്റെ പേരിലെന്നറിയില്ല. ആരാണ് ഇയാൾക്കെതിരെ നീതി നിഷേധം നടത്തിയിട്ടുള്ളത്? ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരിക്കൽ പോലും ഇയാളുടെ വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിനോ അയാളുടെ ഔദ്യോഗിക അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള ബ്ലോഗർ എന്നുള്ള നിലയ്ക്ക് അതിനെതിരെയോ ആരും ഒരു തടസ്സവാദം കൊണ്ടുവന്നിട്ടില്ല, ആരും തടയിട്ടിട്ടില്ല. ഇയാളാണ് തുടങ്ങി വെച്ചത്. അയാളുടെ തന്നെ, അതായത് വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്തിട്ട് ആരെയും തിരികെ വെച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇയാൾ ഉണ്ടാക്കി വെച്ചത്. അയാൾ സ്വയം, അയാൾ മറ്റുള്ളവരെ, അതായത് സ്വയം കൃതാനർത്ഥം എന്നുള്ള വാക്കാണ് ഇയാൾക്ക് യോജിക്കുന്നത്. അയാളുടെ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. മനസ്സാ വജസ്സാ കർമ്മണ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരെയും തേടിപ്പിടിക്കുക, അന്നത്തെ എര അയാളാണ്, അയാളെ വേട്ടയാടുക, അയാളെ ശ്വാസം മുട്ടിക്കുക. ഒറ്റപ്പെട്ട് ഇവിടെ നമ്മൾ ഒരു ഒരു യൂസഫ് അലി സാഹിബിൻ്റെ കാര്യം മാത്രമല്ല, അത് നമ്മളെല്ലാവരും അറിഞ്ഞ സംഭവമാണ്. കാരണം അദ്ദേഹത്തെ നമ്മൾ അറിയുന്നു. അല്ലെങ്കിൽ അജിത് ഡോവൽ, ഡോവലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, അപകീർത്തി കേസ് കൊടുത്തിട്ടുണ്ട് ഇയാൾ. അയാൾ പൈസ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ പൈസ പറ്റിക്കാൻ വേണ്ടി അയാൾക്ക് കൂട്ടുനിന്നിട്ടുള്ളത് മറ്റേ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു? അപ്പം അവർക്കും നീതി വേണ്ടേ? ഇയാളെ കൊണ്ട് ഹൃദയവേദന അനുഭവിച്ച ആളുകൾ, ഇയാളെ കൊണ്ട് ജീവിത സൗകുമാര്യങ്ങൾ അതിങ്ങനെ മാടിക്കരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ, അവർക്ക് നീതി വേണ്ടേ? ഇപ്പം ഇയാൾക്ക് നീതി വേണമെന്നാണ് പറയുന്നത്. അതായത് ഒരു കാറ് ഇവിടെ ഇങ്ങനെ കെടുക്കുന്നു, വേറൊരു മറ്റേ പിന്നിലെ കാറ് വന്ന് ഇതുമകുന്ന ഇടിക്കുന്നു. ഇടിച്ചു കഴിഞ്ഞ ഉടനെ ഈ പിന്നിലത്തെ കാറിലുള്ള ഒരു ലേഡി വന്നിട്ട് പറയാം, താൻ എന്താ വൃത്തികേട് കാണിച്ചത്. അപ്പം മുമ്പിലത്തെ ആൾ പറയാണ്, ശരിയാണ്, ഞാനൊരു സൈഡ് ചേർത്ത് എൻ്റെ കാർ ഇട്ടിരുന്നു, മാഡം വന്ന കാർമ്മ കയറി ഇടിച്ചു. ദിലീപ് അഭിനയിച്ച ഒരു സിനിമയാണ്, മാഡം വന്ന കാർമ്മ വന്ന് ഇടിച്ചു, ഇതാ ഞാൻ തെറ്റ് ചെയ്തു, എന്താ വേണ്ടേ? ഇദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു വശം ചേർത്ത് അവിടെ കെടുക്കുകയാണ്. ആ കാരണം ഈ സ്ത്രീയാണ് ലക്കുൻ്റെ കാലം വന്ന് ഇല്ലാതെ വന്ന് ഇടിച്ചത്. അപ്പം ആരായാലും ആ കാറ് ദിലീപ് എന്ന കഥാപാത്രം, എന്നിട്ട് പറയണ താൻ എന്താ കാണിച്ചതെന്ന്. അപ്പം ദിലീപ് എന്ന കഥാപാത്രം പറയുന്നുണ്ട്, സോറി മാഡം, ഞാനൊരു എൻ്റെ കാർ ഒതുക്കിയിട്ടിരിക്കുന്നു, നിങ്ങളുടെ കാറ് റോങ് സൈഡിൽ വന്ന് എൻ്റെ കാറും ഇടിച്ചു, ഞാനത് തെറ്റ് ചെയ്തു, സാറിന് മാഡത്തിന് എന്താ വേണ്ടേ? ഇതുപോലെ തന്നെ ഇവിടുത്തെ ജീവിതം, അതായത് കേരളത്തിലെ പ്രത്യേകിച്ചും മലയാളികളുടെ ജീവിതം അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, സ്വച്ഛമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയെയാണ് ഇയാൾ കല്ലെടുത്തിട്ട് കലക്കിക്കളഞ്ഞത്, അല്ല ഏതെങ്കിലും മാർഗത്തിലൂടെ കലക്കിക്കളഞ്ഞത്. ആയതുകൊണ്ട് തന്നെ ഈ സംഭവ വികാസങ്ങളിൽ വേട്ടക്കാരൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് ഈ പറയുന്ന മറുകാടൻ എരപ്പാളി.
ഇലകൾ വേണ്ടത്രയുണ്ട്. പക്ഷെ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരുപാട് വേട്ടക്കാർ കൂടിയിട്ട് മറുകാട് നരപ്പാളി എന്ന് പറയുന്ന ഇരയെ ആക്രമിക്കുകയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ആര്? ഇൻവെർട്ടഡ് കോമയിലിടേണ്ട കാര്യമാണ്, അവൻ്റെ സ്വന്തം ആൾക്കാർ. അവൻ്റെ സ്വന്തം ആൾക്കാർ, സ്വന്തം ആൾക്കാർ വീട്ടിലെ ആൾക്കാർ മാത്രമല്ല, അവനുൾപ്പെടുന്ന ഒരു സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തിൻ്റെ ആളുകൾ. ആ സമൂഹം ഒന്നടങ്കം ഇവന് വരുന്ന പരാജയം, ഇവന് വന്നേക്കാവുന്ന പരാജയം, ഇവന് വരുമെന്നുള്ള ഉറപ്പുള്ള പരാജയം തങ്ങളെ കൂടി ബാധിക്കും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയിട്ടാണ് അവരെല്ലാവരും എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അതിനെ ബുദ്ധിയോട് കൂടിയിട്ട് ഇപ്പോൾ ഈ കേസിൽ ഹൈക്കോടതിയിൽ പോയി, ജയിലിൽ പോകേണ്ട ഗതികേട് വരെത്തി, വീണ്ടും വേണ്ടത്ര കേസുകളുണ്ട്, 166 കേസുകളുണ്ട്. ഈ സമയത്ത് പോലും താൻ അനുഭവിച്ച ഒളിവ് ജീവിതത്തിൽ, ഇപ്പോഴും ഒളിവിലാണ്, അതിനെക്കുറിച്ചുള്ള കഥകൾ, എന്തുകൊണ്ടാണ് 2 മാസം താൻ അകന്നു നിന്നത്, ഇതൊന്നും പറഞ്ഞിട്ടുണ്ട്, കോടതി പറഞ്ഞിട്ടുണ്ട്, അരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും അത് വലിച്ചു വാരിയിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനും പുറമെയാണ് തന്നോട് ആളുകൾക്ക് വലിയ സിമ്പതിയുണ്ട് എന്നറിഞ്ഞിട്ടുള്ള ഈ മറുകാട് നേർപ്പാളി ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുള്ള മറ്റൊരു കഥയാണ്. ആ കഥ ഇതാണ്. ഒരുപാട് ആളുകൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ആൾക്കാർ ലക്ഷങ്ങളും കോടികളും എനിക്ക് തരാൻ തയ്യാറാണ്. എന്താ തെളിവ്? ഒരാൾ പറഞ്ഞു, ഞാൻ ലണ്ടനിൽ, ഞാൻ അമേരിക്കയിലുള്ള ആൾക്കാർ എന്നെ ഫോൺ വിളിച്ച് പറയുന്നു, അയാൾ പച്ചയ്ക്ക് പറയുകയാണ്, ഫോൺ വിളിച്ച് പറഞ്ഞു, എത്ര കോടികൾ വേണമെങ്കിൽ ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ മറുകട നേർപ്പാളി പറയണം, ഇപ്പോൾ അതിൻ്റെ ആവശ്യകതയില്ല, ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്, എനിക്കെതിരെയാണല്ലോ കേസ്, നിങ്ങളെന്തിനാണ് ബുദ്ധിമുട്ടുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടായാൽ മതി. എന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഈ കേസിൻ്റെ പുറയിൽ പോയിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് തളർന്നു പോവുകയാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ഭാഷയിൽ ഞാൻ ചോദിക്കും, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്താണ് നിങ്ങളിത് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ 100 ഇരട്ടി നിങ്ങൾ എനിക്ക് തരുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞു കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത കുളത്ത് വരാൻ പോവുകയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന്, അവരെ സിമ്പതി കരകതമാക്കിയിട്ട് ഒരു തവണ സിനിമ പിടിച്ചില്ലേ എന്ന് പറയുന്ന പോലെ അയാൾ നേടി. സിനിമ പിടിക്കാൻ അയാൾ 10 രൂപ ഇറക്കിയില്ല, കിട്ടിയ പൈസ കൂടെ അയാളുടെ പോക്കറ്റിൽ പോയി. പിന്നെ ഒരാളതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, ഒരു കാവ്യവസ്ത്രധാരി കോഴിക്കോട്. അയാൾ പൈസ വെച്ച് അയാൾ പറയില്ലേ, താൻ തന്നെയാദ്യാലോ, താൻ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കില്ലേ. അപ്പോൾ ആ പൈസ മുഴുവൻ കയ്യിലിരിക്കുന്നു. ഇതുപോലെ ഇയാൾ ഇട്ടിരുന്ന വീഡിയോകൾ ബ്ലോഗർമാർക്കറിയാം, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആൾക്കാർക്ക് അറിയാൻ പറ്റും അയാൾക്ക് കിട്ടുന്ന സാമ്പത്തികം എത്രയാണെന്ന്. അത് വെച്ചുകൊണ്ട് എവിടെയോ പറഞ്ഞു 18 കോടിയോ 8 കോടിയോ 18 കോടിയോ കിട്ടിയ ചരിത്രം പറഞ്ഞു. അത് അത്ഭുതമല്ല. ഞാൻ അയാളുടെ വ്യൂവേഴ്സിനെ കാണുമ്പോൾ എനിക്ക് മനസ്സാക്കാൻ പറ്റുന്ന ഒരു മാസം എത്രത്തോളം അയാൾക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് കിട്ടിയിരുന്നു. പക്ഷെ അതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അയാളുടെ പുറയിൽ കിടന്ന് നടക്കുന്ന ആളുകൾ, അവരുടെ പുറയിൽ കിടന്ന് നടക്കുന്ന ആൾക്കാർ അവരെ പതുക്കെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? ഇപ്പോൾ പൈസ വേണ്ട, എപ്പോൾ പൈസയുടെ ആവശ്യം വരും എന്ന്, പൈസയുടെ ആവശ്യം വന്നു എപ്പോഴാണത് മനസ്സിലാക്കുന്നത്, അപ്പോൾ ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കാം, ആ സമയത്ത് നിങ്ങളെല്ലാം കൈ നിറച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊരു കുളത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഇപ്പോൾ എന്നുള്ളത് ഇന്നത്തെ ദിവസമാണ്, എപ്പോൾ എന്നുള്ളത് നാളെ ഏത് ദിവസം വേണമെങ്കിലും വരാം, കാത്തിരുന്നോളൂ. ഇവന് വേണ്ടിയിട്ട് തുക ബാങ്കിൽ ഒരു അല്ലെ ചെക്ക് ആക്കിയിട്ടോ അതിന് കാത്തിരുന്നോളൂ. അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഗൂഗിളിൽ അയക്കാമല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത 41 ദിവസത്തിന് ശേഷം ഇവൻ പൈസ ആവശ്യപ്പെടും. കൊടുത്താൽ നിങ്ങളൊക്കെ എന്തായി മാറും? ഓ ആയിട്ട് മാറും. അത്ര തന്നെ. നമസ്കാരം.